അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പഠിക്കുവാനായിട്ട് ആഗ്രഹമുള്ള എല്ലാ ആളുകളും ഇത് യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള ഫിംഗേഴ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ പി ജി കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതുപോലെ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജിൽ, ഡിഗ്രിയുടെ ഫൈനൽ സ്റ്റേജിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്കിത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, കോമൺ എൻട്രൻസ് ടെസ്റ്റിന് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഏകദേശം 18 യൂണിവേഴ്സിറ്റികൾ ഒരുമിച്ച് നടത്തുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റാണ്. നിങ്ങൾക്കിതിൽ ഒരേ സമയം 3 യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുകയും അതിൽ നിന്നും റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ റാങ്കിൽ വരുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാനായിട്ടും സാധിക്കും. ഈ മാർച്ച്, ഇപ്പം ഇന്ന് മാർച്ച് 16 മുതൽ ഏപ്രിൽ 11 വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കേണ്ട സമയം. അതിനുശേഷം മെയ്യിൽ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവും, അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ. നമുക്ക് കേരളത്തിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അത് കാസർഗോഡ് പെരിയയിലാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയും, കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമാണ്. അപ്പോൾ ഈ അധികം ദൂരെയൊന്നും പോകാതെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന ഈ സ്ഥാപനം. അപ്പോൾ ഇവിടെ നിലവിൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സും 22 പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സും 21 PhD കോഴ്സുകളും ഉണ്ട് ഇവിടെ. CUCET എൻട്രൻസിൽ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഓപ്റ്റ് ചെയ്യുകയും എൻട്രൻസ് ടെസ്റ്റ് എഴുതാവുന്നതുമാണ്, അങ്ങനെ ഇവിടെ ജോയിൻ ചെയ്യാവുന്നതുമാണ്. ഇപ്പോൾ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഏകദേശം പെരിയ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഏകദേശം 350 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. വളരെ നല്ല ക്യാമ്പസാണ്. കെട്ടിടം പണികൾ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് ബാക്കി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പൂർത്തിയായി വരുന്നു. അതേസമയം പുതിയതായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നു. നിലവിലിപ്പോൾ ഇവിടെ 3 വുമൻസ് ഹോസ്റ്റലും 2 മെൻസ് ഹോസ്റ്റലും ഓൾറെഡി ഉണ്ട്. ബാക്കിയുള്ള ഹോസ്റ്റലുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അക്കോമഡേഷൻ വലിയൊരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ദൂരെ നിന്നുള്ള കുട്ടികൾക്കൊക്കെ അക്കോമഡേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പസ് ഫുള്ള് വൈഫൈ ആണ്. ഹോസ്റ്റലൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ള ഹോസ്റ്റലുകളൊക്കെ വളരെ മനോഹരമായ നല്ല സ്ഥലവും സൗകര്യവും ഒക്കെയുള്ള ഹോസ്റ്റലുകളാണ്. ക്യാമ്പസും പുതിയ കെട്ടിടങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയുള്ളതും നല്ല മനോഹരവുമായ ക്യാമ്പസുകളാണ്. ക്ലാസ് റൂമുകളൊക്കെ വളരെ ഹൈടെക് ക്ലാസ് റൂമുകളാണ്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. രണ്ടാമതായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം ഫീസാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്നൊക്കെ കേൾക്കുമ്പോഴത്തേനും, ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേനും ഒത്തിരി ഫീസുണ്ടോ എന്നൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഒരു എയ്ഡഡ് കോളേജിൽ പഠിക്കുന്ന അത്രയും പോലും ഫീസ് ഇവിടെ പഠിക്കാനായിട്ട് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഹോസ്റ്റൽ ഫീസും ഒക്കെ ഏത് സാധാരണക്കാരായ ആൾക്കാർക്കും താങ്ങാവുന്ന നിലയിലുള്ള ഒരു ഹോസ്റ്റൽ ഫീസാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഒരു പുറത്തുള്ള ഒരു ഹോസ്റ്റലിൻ്റെ ഒക്കെ ഒരു ഫീസ് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവുള്ള, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ ഫീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഫീസിനെ കുറിച്ച് ഓർത്ത് എൻട്രൻസ് ടെസ്റ്റ് എഴുതാതെ ഇരിക്കരുത്. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പഠിക്കുവാനായിട്ട് ആഗ്രഹമുള്ള എല്ലാ ആളുകളും ഇത് യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അതുപോലെ തന്നെ ഇവിടെയുള്ള കോഴ്സുകളൊക്കെ ഏതൊക്കെയാണ് കോഴ്സ് ഉള്ളതെന്നൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ CUCET എൻട്രൻസ് എക്സാമിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്കിൽ കയറിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുക, അതുപോലെ തന്നെ എൻട്രൻസിന് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി എൻട്രൻസ് ടെസ്റ്റൊക്കെ എഴുതിയിട്ട് ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെയൊക്കെ അഡ്മിഷനൊക്കെ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ഒരു ഹായ് അടിച്ചേക്കുക. അപ്പം എന്തായാലും ഈ വീഡിയോ കൊണ്ട് ഒരു ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഒരു ഉപകാരം ഉണ്ടായെന്ന് അറിയുന്നത് എനിക്കും സന്തോഷമാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും CUCET എൻട്രൻസ് ടെസ്റ്റ് എഴുതണം എന്നുള്ള ഒരു റിക്വസ്റ്റോടുകൂടി കേരള ഫിംഗേഴ്സിൻ്റെ ചാനലിലെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുന്നു. ബൈ, ഞാൻ സുബിൻ.